ആശങ്കപ്പെടുന്ന ഒരു വാർത്തയാണ്. 22-കാരനായ തൃശൂർ ചാവക്കാട് സ്വദേശിയുടെ മരണകാരണം മങ്കി പോക്സ് ആണെന്ന് സ്ഥിരീകരിച്ചു. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനയിലാണ് മരണകാരണം സ്ഥിരീകരിച്ചത്. രാജ്യത്ത് ആദ്യ മങ്കി പോക്സ് മരണമാണിത്. മരണകാരണം കണ്ടെത്താൻ വൈറസിന്റെ ജനിതക ശ്രേണീകരണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. 20 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളതെന്നും മന്ത്രി അറിയിച്ചു. ആർക്കും രോഗലക്ഷണങ്ങളൊന്നുമില്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യം തൽക്കാലമില്ലെന്നും മന്ത്രി കെ രാജനും കളക്ടർ ഹരിത വി കുമാറും അറിയിച്ചു. നിങ്ങൾ മാധ്യമങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തതുപോലെ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ മരിച്ച യുവാവിന് മങ്കി പോക്സ് പോസിറ്റീവ് ആയിരുന്നു എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. NIV ആലപ്പുഴയ്ക്കാണ് സാമ്പിൾ അയച്ചത്. NIV പൂനെയിൽ നിന്നുള്ള സ്ഥിരീകരണമാണ് ലഭിച്ചിട്ടുള്ളത്. ഈ യുവാവ് മങ്കി പോക്സ് പോസിറ്റീവ് ആയിരുന്നു. ഇദ്ദേഹം UAE നിന്നാണ് വന്നിട്ടുള്ളത്. 21-ാം തീയതി അവിടെ നിന്ന് ബോർഡ് ചെയ്ത് 22-ാം തീയതി പുലർച്ചെയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം കുടുംബാംഗങ്ങൾക്കൊപ്പമായിരുന്നു. ഇത് സംബന്ധിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺടാക്ട്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. 20 പേരാണ് പ്രൈമറി കോൺടാക്ട്സ് എന്ന് പറയുമ്പോൾ ഹൈ റിസ്ക് കോൺടാക്ട്സ് എന്ന് പറയും. 20 പേരാണ് ആ രീതിയിൽ പ്രൈമറി കോൺടാക്ട്സ് ആയിട്ടുള്ളത്. അതിൽ വീട്ടുകാരുണ്ട്, വീട്ടിൽ സഹായത്തിന് നിന്ന ഒരാളുണ്ട്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഇദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുവന്ന 4 സുഹൃത്തുക്കൾ ചേർന്നാണ് കൊണ്ടുവന്നത്. അവരുണ്ട്. പിന്നെ ഒരു ഫുട്ബോൾ മാച്ചിൽ ഇദ്ദേഹം പങ്കെടുത്തിരുന്നു എന്നാണ്. അവിടെ 9 പേർ ക്ലോസ് കോൺടാക്ട് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ 20 പേരുടെ സമ്പർക്ക പട്ടിക. അനാവശ്യമായി നാം ആശങ്കപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം 21-ാം തീയതി വന്നതോടുകൂടി ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നതെങ്കിൽ, സാധാരണ നിലയിൽ ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് ഇപ്പോൾ അതിൻ്റെ സൂചനകൾ ഏറ്റവും അടുത്ത് ക്ലോസ് കോൺടാക്ട് ഉള്ള ആളുകളിൽ ഉണ്ടാകേണ്ടതായിരുന്നു എന്നാണ്. അത് കാണാത്തിടത്തോളം കാലം അനാവശ്യമായിട്ടുള്ള ഒരു ഭീതിയിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ എറ്റിപ്പിക്കലായിട്ടുള്ളൊരു കേസാണ് എന്നുള്ളത് കൊണ്ടാണ് കുറച്ചുകൂടി സൂക്ഷ്മതലത്തിൽ അന്വേഷണം നടത്താം എന്ന് നിശ്ചയിക്കുന്നത്. നമ്മൾ ഈ 21 കോൺടാക്ട്സിനെ ട്രേസ് ചെയ്ത് വളരെ സ്ട്രിക്ട് ഐസൊലേഷനിലാണ് അവരിപ്പോഴുള്ളത്. സർവൈലൻസ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവിടുത്തെ പഞ്ചായത്തിന്റെ വാർഡിലെ വാറാർട്ടികൾ ഉൾപ്പെടെ ശരിക്കും സർവൈലൻസിന്റെ ഭാഗമാണ്. അപ്പോൾ തൽക്കാലം ശരിക്കും സിംപ്റ്റംസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇറസ്പെക്റ്റീവ് ഓഫ് ആ ഒരു വിവരം, ഐസൊലേഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രിക്ട് ആയിട്ട് തന്നെ ഫോളോ ചെയ്യേണ്ടതാണ്. ഞങ്ങൾക്കും പൊതുജനങ്ങളോട് പറയാനുള്ള ഒരു റിക്വസ്റ്റ് അതാണ്. പ്രത്യേകിച്ച് പുറത്തുനിന്നുള്ള ട്രാവൽ ഹിസ്റ്ററിയുമായിട്ട് വരുന്ന ആൾക്കാർ ഏതെങ്കിലും ചെറിയ ലക്ഷണങ്ങൾ കണ്ടാൽ പോലും, നമ്മൾ ഈ പറയുന്ന ലീഷൻസ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു കേസിനെ മറ്റ് കേസുകളിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്നത്. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ ഏതെങ്കിലും ചെറിയ സിംപ്റ്റം കണ്ടാൽ തന്നെ, പനിയും മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടായാൽ തന്നെ ശരിക്കും കൃത്യമായി ഒരു ആരോഗ്യ സെന്ററിൽ രജിസ്റ്റർ ചെയ്യാൻ അല്ലെങ്കിൽ എത്തിച്ചേരാനുള്ള ഒരു മനസ്സ് കാണിക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് ഇൻ ജനറൽ ഞങ്ങൾക്ക് വെക്കാനുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സുവി വിശ്വനാഥനാണ് ചേരുന്നത്. സുവി, ഇപ്പോൾ മന്ത്രിയുടെ അടക്കം പ്രതികരണത്തിൽ നിന്ന് ഇതിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറയുന്നു. അപ്പോഴും ആദ്യമായി ഒരു മങ്കി പോക്സ് മരണം സ്ഥിരീകരിക്കുന്നത് കേരളത്തിലാണ്. എന്താണ് ഒരു സ്ഥിതി? എന്താണ് കൂടുതൽ വിവരങ്ങൾ? കിരൺ, രാജ്യത്തെ ആദ്യത്തെ മങ്കി പോക്സ് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് തൃശൂരിലാണ്. തൃശൂർ പുന്നയൂരിലെ ചവക്കാടുള്ള പുന്നയൂരിലെ 8-ാം വാർഡിലാണ് ഈ സ്ഥലം ഉൾപ്പെട്ടിരിക്കുന്നത്. 22-കാരനായ ഹാഫിസ് ആണ് മരിച്ചിരിക്കുന്നത്. UAE റാസൽ ഖൈമയിൽ ജോലിയുള്ള ഇയാൾ 22-ാം തീയതി, കഴിഞ്ഞ മാസം 22-ാം തീയതിയാണ് നാട്ടിലെത്തുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങിയ ഇദ്ദേഹം 4 സുഹൃത്തുക്കളോടൊപ്പം കാറിലാണ് എത്തിയത്. തുടർന്ന് സമീപത്തെ അയൽ വീടുകളിലേക്കും മറ്റും പോയിരുന്നു. സമീപത്തെ പന്ത് കളിച്ചിരുന്നു. ഇവരെല്ലാം തന്നെ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. 27-ാം തീയതിയോടുകൂടിയാണ് കുഴഞ്ഞു വീഴുന്നത്. തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ആദ്യം ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തുടർന്ന് ജൂലൈ 30-ാം തീയതി പുലർച്ചെയോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു. എന്നാൽ UAE വെച്ച് തന്നെ ഇയാൾക്ക് മങ്കി പോക്സ് സ്ഥിരീകരിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. നാട്ടിലെത്തി രോഗം മൂർച്ഛിച്ച സാഹചര്യത്തിൽ മാത്രമാണ് ബന്ധുക്കൾ ഇക്കാര്യം ആശുപത്രി അധികൃതരെ അറിയിക്കുന്നത്. തുടർന്ന് ഈ ആരോഗ്യവകുപ്പ് ഈ കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ആലപ്പുഴ കോഴിക്കോട് ആവിക്കലിൽ പ്രതിഷേധം നടക്കുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക് Thank you.
കോഴിക്കോട് ആവിക്കലിൽ സീവേജ് പ്ലാന്റ് വരുന്നതിനെതിരെ നാട്ടുകാർ തുടർച്ചയായ പ്രതിഷേധത്തിലായിരുന്നു. ഇന്നും ഇപ്പോൾ ആളുകൾ നിരത്തിൽ ഇറങ്ങിയുള്ള പ്രതിഷേധം ശക്തമായി നടക്കുകയാണ്. അവിടെ പ്രതിഷേധക്കാരും കോഴിക്കോട് സീവേജ് പ്ലാനിനെതിരെ, ആവിക്കലിലെ സീവേജ് പ്ലാന്റ് വരുന്നതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം കഴിഞ്ഞ കുറച്ചു കാലമായി തുടരുകയാണ്. ജനകീയ സമിതിയുടെ പേരിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ഇന്നും ഇപ്പോൾ അവിടെ ജനസഭയിൽ ഉള്ള പ്രതിഷേധമാണ്. ചില പ്രതിഷേധക്കാരിൽ ചിലരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അശ്വിനാണ് ചേരുന്നത്. അശ്വിൻ, ഇന്ന് എന്തായിരുന്നു സംഭവം? എങ്ങനെയാണ് ഇതൊരു സംഘർഷത്തിലേക്ക് കലാശിച്ചത്? കിരൺ, ഇന്ന് ആവിക്കൽത്തോട് 67-ാം വാർഡ് ജനസഭയായിരുന്നു. ജനസഭ തുടങ്ങുന്ന സമയത്ത് തന്നെ പ്രതിഷേധക്കാർ, ഈ നാട്ടുകാർ, ആവിക്കൽത്തോട് പ്ലാന്റ്, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിനെതിരെ സമരം ചെയ്യുന്നവർ, അവർക്ക് ഈ വിഷയത്തിൽ, ആവിക്കൽത്തോട് പ്ലാന്റ് വിഷയത്തിൽ ചിലത് പറയാനുണ്ട് എന്നുള്ള ആവശ്യവുമായി ജനസഭ നടക്കുന്ന സ്കൂളിന് മുന്നിലെത്തി. അവിടെ വെച്ച് പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. പോലീസ് 3 തവണ ലാത്തി വീശി പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഇവിടെ 66-ാം വാർഡ് ജനസഭയിലും സമാനമായ രൂപത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു. 75 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. അതിന് സമാനമായ രൂപത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇന്ന് 66-ാം വാർഡ് ജനസഭയിലും ഉണ്ടായിരിക്കുന്നത്. ജനസഭ തുടങ്ങുന്ന സമയത്ത് തന്നെ, ജനസഭ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിഷേധം തുടങ്ങുകയായിരുന്നു. 4 മണിക്കായിരുന്നു ജനസഭ നിശ്ചയിച്ചിരുന്നത്. ജനസഭ തുടങ്ങുമ്പോൾ തന്നെ പ്രതിഷേധക്കാർ, ഈ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിനെതിരെ സമരം ചെയ്യുന്നവർ, ഈ ജനസഭ നടക്കുന്ന സ്കൂളിന് മുന്നിലെത്തി. ഇവിടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീ ആയിരുന്നു ഈ ജനസഭ ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. ഉദ്ഘാടന ചടങ്ങിന് മുൻപ് തന്നെ പ്രതിഷേധമുണ്ടായി. പോലീസ് ലാത്തി വീശി ഓടിക്കുകയായിരുന്നു. പ്രതിഷേധക്കാരെ പോലീസ് ലാത്തി വീശി ഓടിക്കുകയായിരുന്നു. ഏതാനും നാട്ടുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്, പ്രതിഷേധക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കുറച്ചുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ബീച്ച് റോഡിൽ പോലീസ് നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ്. സമരക്കാരെ ഇവിടെ നിന്ന് ലാത്തി വീശി ഓടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്ത ജനസഭയിലും സമാനമായ രൂപത്തിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. അന്ന് പ്രതിഷേധക്കാർ ഉന്നയിച്ച ഒരു വിഷയം, ഈ അന്ന് 66-ാം വാർഡ് ജനസഭ നടക്കേണ്ടിയിരുന്ന സ്ഥലത്ത് മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള, പുതിയങ്ങാടി അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള CPM പ്രവർത്തകരെ ജനസഭയിൽ കൊണ്ടുവന്ന് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന് അനുകൂലമായ ഒരു അഭിപ്രായം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു സമരസമിതി അന്ന് ആരോപിച്ചത്. തുടർന്ന് ചില ചോദ്യങ്ങൾ, ട്രീറ്റ്മെന്റ് പ്ലാന്റുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ തങ്ങൾക്ക് ഉന്നയിക്കാനുണ്ട് എന്ന് സമരക്കാർ ആവശ്യമുന്നയിക്കുകയും തുടർന്ന് അവരെ അവിടെ നിന്ന്, ഈ ജനസഭ നടക്കുന്ന ഹാളിൽ നിന്ന് പുറത്തേക്ക് മാറ്റുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതിനെ തുടർന്ന് അന്ന് 2 തവണ പോലീസ് ലാത്തി വീശുകയും അതിനടുത്ത ദിവസം
75 പ്രതിഷേധക്കാർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. അതിന് സമാനമായ രൂപത്തിൽ തന്നെ ഇന്ന് തൊട്ടടുത്ത വാർഡിലെ ജനസഭയിലും പ്രതിഷേധമുണ്ടായിരിക്കുന്നു. പ്രതിഷേധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ, അതായത് ഈ സമരക്കാർ ഈ ജനസഭ നടക്കുന്ന സ്കൂളിന് മുന്നിൽ എത്തിയപ്പോൾ തന്നെ പോലീസ് ഇവരെ നീക്കാനുള്ള ശ്രമം തുടങ്ങി. മാത്രമല്ല ഈ പ്രതിഷേധക്കാർ ഈ സ്കൂളിന് മുന്നിൽ സംഘടിച്ച് മുദ്രാവാക്യം മുഴക്കാൻ തുടങ്ങിയതോടുകൂടി തന്നെ പോലീസ് ലാത്തി വീശി ഇവരെ ഓടിക്കുകയും ചെയ്തു. കിരൺ, ഇപ്പോഴും എങ്ങനെയാണ് അവിടെ സംഘർഷം തുടരുന്നുണ്ട അവസ്ഥയാണോ? സംഘർഷാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുക തന്നെയാണ്. പോലീസ് ഇവിടെ ഉള്ള ഗതാഗത തടസ്സം മാറ്റുന്നുണ്ട്. ഇത് ബീച്ച് റോഡാണ്, തീരദേശ ഹൈവേയാണ്. ഇവിടെ നേരത്തെ തന്നെ സമരക്കാർ ഈ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് സമരക്കാർ നീങ്ങുന്നു എന്നുള്ള ഘട്ടം എത്തിയപ്പോഴാണ് പോലീസ് ഇവരെ ലാത്തി വീശി ഓടിക്കുന്ന സാഹചര്യമുണ്ടായത്. ചില പ്രതിഷേധക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ ഇവിടെ നിന്ന് പ്രതിഷേധക്കാരെ മുഴുവൻ മാറ്റിയിട്ടുണ്ട്. സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു എന്ന് തന്നെ പറയാം. കൂടുതൽ പ്രതിഷേധക്കാർ ഇങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. കുറച്ചുപേർ മാത്രമാണ് ഈ സമരസമിതിയിൽ, കുറച്ചുപേർ മാത്രമാണ് നേരത്തെ ഈ പ്രതിഷേധവുമായി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. കൂടുതൽ പേർ ഈ ജനസഭ നടക്കുന്ന ഹാളിലേക്ക് ഇനിയും പ്രതിഷേധവുമായി എത്താനുള്ള സാഹചര്യമുണ്ട്. പോലീസ് അങ്ങനെ ഈ പ്രദേശത്ത് പോലീസ് ഇപ്പോൾ റോന്ന് ചുറ്റുന്നുണ്ട്. ഇവിടെ ഏതെങ്കിലും പ്രതിഷേധക്കാർ ഇനിയും എത്തുകയോ അത്തരത്തിലുള്ള പ്രതിഷേധമുണ്ടാവുകയോ ചെയ്താൽ കൂടുതൽ കസ്റ്റഡി ഇനി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം, രണ്ടു ദിവസം മുൻപ് ഉണ്ടായിരുന്ന അതേ തരത്തിലുള്ള പ്രതിഷേധം, അത് ജനസഭ നടക്കുന്ന സമയത്തായിരുന്നു പ്രതിഷേധമെങ്കിൽ ഇത് തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രതിഷേധമുണ്ടാവുകയും പോലീസ് ലാത്തിച്ചാർജ് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ്. കിരൺ, പൂർണ്ണമായും ഈ പ്ലാന്റ് ഇവിടെ നിന്ന് ഉപേക്ഷിക്കണം എന്നുള്ളത് തന്നെയല്ലേ പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം? മറ്റേതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഈ പ്രതിഷേധക്കാരുമായി നടത്തിയിട്ടുണ്ടോ? പ്രതിഷേധക്കാരുടെ ആവശ്യം അതുതന്നെയാണ്. പ്ലാന്റ് ഇവിടെ അനുവദിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ഈ 66 വാർഡിലെ ജനസഭയിലാണ് പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. ഇതായി ഇപ്പോൾ ഇവിടെ പ്രതിഷേധക്കാർ, കുറച്ച് സ്ത്രീകൾ ഇവിടെയുണ്ട്. എന്താണ് ഇന്നിപ്പോൾ എന്താ ഉണ്ടായത്? മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു വിളിച്ചതാണ്. ഞമ്മള് വാട്സാപ്പിലൊക്കെ വന്നിക്കണേ, ഞങ്ങൾ ഒന്ന് വന്നാണ്. അപ്പൊ പോലീസുകാർ ഇങ്ങക്കല്ലാന്ന്, പിന്നെ അമ്മക്കല്ലാണ്ട് പിന്നെ ആയിരിക്കും. ഞമ്മളെ നാട്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. ഞമ്മളെ നാട്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. ഏത് വാർഡിലുള്ളവരാ? നിങ്ങളെ ജനസഭയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചിട്ട് പുറത്താക്കി. നമ്മളെ പോലീസ് നമ്മളെ പിടിച്ച് പുറത്ത് ബലമായി പിടിച്ച് പുറത്താക്കി. ബലമായിട്ട് ബാക്കി നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ആണുങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്ത് അടിച്ച് അറസ്റ്റ് ചെയ്ത്. അപ്പൊ ഇതിനായിട്ട് നടക്കാണ് ഈ പ്ലാന്റിനെതിരെയുള്ള പ്രതിഷേധവുമായിട്ട്, അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കാനൊക്കെ ആയിട്ടാണ്. ചോദിക്കണ്ടേ, ഞങ്ങളോട് ചോദിക്കണ്ടേ. ഞങ്ങൾ 66 വാർഡിലുള്ളതാണ്. കലക്ടർ ആയാലും ആരായാലും നമ്മളിവിടെ വരുമ്പോ ഞമ്മളോട് ചോദിക്കണം, നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട്, എന്താണ് കാരണം, ഇതൊക്കെ നിങ്ങൾ നമ്മളോട് ചോദിക്കേണ്ട. ഒരു ചോദിക്കാണ്ടാണ് അവര് ഇതെടുക്കാൻ നിക്കണത്. ഇന്ന് ജനസഭ നടക്കുന്നുണ്ട്, നിങ്ങളൊക്കെ പങ്കെടുക്കണമെന്ന് നിങ്ങൾ അറിയിച്ചിരുന്നോ കൗൺസിലർ? കൗൺസിലറെ വിളിച്ചിട്ടില്ല. ഞമ്മളെ വാട്സാപ്പിലൊക്കെ വന്നിക്കണേ ഇന്ന് ഇതുണ്ടെന്ന്. കൗൺസിലർ വന്നിട്ടില്ല, കൗൺസിലറെ വിളിച്ചിട്ടില്ല യോഗത്തിനെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു അതെന്താ ഞങ്ങളെ വിളിക്കാത്ത, ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങളെ വിളിച്ചിട്ടില്ല. ഓരക്ക് മാത്രമുള്ളതാണ്, ഓരോ പാർട്ടിക്ക് മാത്രമുള്ളതാണ് ഇതപ്പോ അവിടെ നടക്കുന്നത്. സിപിഎം പ്രവർത്തകരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ജനസഭ ഫുള്ളാണ്. ഞമ്മക്കറിയാം ഏതാ സിപിഎം, ഏതാണ് ആൾക്കാരും നമ്മക്കറിയാം. ഞമ്മളെ ജനിച്ച് വളർന്ന നാടാണ് ഇവിടെ. ഈ വാർഡിന് പുറത്തുള്ള ആളുകൾ സഭയിലേക്ക് വന്നിട്ട്, ഈ സഭയിലേക്ക് വന്നിട്ട് വാർഡിന്റെ ആൾക്കാരൊക്കെ സഭയിൽ പുറത്തുള്ള ആൾക്കാര് പോലെ കഴിഞ്ഞ അവിടെ ആവിൽപ്പറമ്പിന് അപ്പുറം 67 നടന്ന സംഭവത്തിൽ അങ്ങനെ തന്നെ ഇതേ ബഹളം ഉണ്ടായത്. അവിടുന്ന് നാട്ടാർ സമ്മതിച്ചില്ല. മറ്റുള്ളവർ 65-66 അങ്ങനെയുള്ള അപ്പുറമുള്ള ആളൊക്കെ അങ്ങോട്ട് വരണോന്ന്. ഈ പുറമെ നിന്നുള്ള ആളുകളെ പങ്കെടുപ്പിച്ചിട്ട് ജനസഭ നടത്താൻ നോക്കുകയായിരുന്നു. നോക്കാണോര്? ഇന്നിപ്പോ നിങ്ങള് ഈ സഭ ജനസഭ നടക്കുന്ന സ്കൂളിലേക്ക് മുന്നിലേക്ക് എത്തിയപ്പോ വന്ന് പോലീസുകാർ പറഞ്ഞു ഞങ്ങളിവിടെ ഇങ്ങക്കില്ല, നിങ്ങൾ പുറത്തേക്ക് പോണോന്ന്.
അതാണ് കിരൺ ഇവർ ഉന്നയിക്കുന്ന ഒരു പ്രധാന വിഷയം. ഇവരൊക്കെ 66-ാം വാർഡിൽ തന്നെയുള്ളവരാണ്. പക്ഷേ ഈ പ്ലാന്റിനെ എതിർക്കുന്നവരെ ഈ ജനസഭ നടക്കുന്ന ഹാളിനകത്തേക്ക് കയറ്റി വിടുന്നില്ല. അല്ലെങ്കിൽ പ്രതിഷേധവുമായി എത്തിയവരെ, ഈ വിഷയം ഉന്നയിക്കാൻ എത്തിയവരെ ഇവിടെ നിന്ന് ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കി പലരെയും മർദ്ദിച്ചു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം 67-ാം വാർഡ് ജനസഭയിലും സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ തൊട്ടപ്പുറത്ത് പ്ലാന്റിന്റെ നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെയായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിഷേധം നടന്നത്. അതായത് 67-ാം വാർഡ് ജനസഭയിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് 66-ാം വാർഡ് ജനസഭയിലാണ്. സമാനമായ സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസം. ഇതേപോലെ തന്നെ ഈ പ്ലാന്റിനെ എതിർക്കുന്നവരെ ജനസഭയിൽ പങ്കെടുപ്പിക്കുന്നില്ല എന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധമുണ്ടായത്. ഇന്നിപ്പോൾ സമാനമായ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇവിടെയും ഈ പ്ലാന്റിനെതിരെ സമരം ചെയ്യുന്നവരെ ജനസഭയിൽ പങ്കെടുപ്പിക്കുന്നില്ല, അനുകൂലിക്കുന്നവരെ മാത്രമേ പങ്കെടുപ്പിക്കുന്നുള്ളൂ എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. കിരൺ, അശ്വിനി കൗൺസിലർ അടക്കം വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ, ഒരു നാട്ടിലൊരു ജനസഭ നടത്തുമ്പോൾ ആ നാട്ടിലെ കൗൺസിലറെ വിളിക്കുക എന്നുള്ള പ്രാഥമികമായ ഉത്തരവാദിത്തമല്ലേ? അയാൾ അതിൻ്റെ പ്രധാന നടത്തിപ്പുകാരൻ കൂടി ആവേണ്ടതല്ലേ? അയാളെ അടക്കം വിളിച്ചിട്ടില്ലെങ്കിൽ കൗൺസിലർ അടക്കം വിളിക്കാതെ പിന്നെ ആരാണ് ഈ ജനസഭ ഈ തരത്തിൽ നടത്തുന്നത്? അതുതന്നെയാണ് നാട്ടുകാരും അതേപോലെ പ്രതിഷേധക്കാരും ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെ, അതായത് ഒരു പ്ലാന്റിനെ അനുകൂലിക്കുന്നവരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ജനസഭ നടത്തുന്നത്? അങ്ങനെയെങ്കിൽ എന്തിന് ജനസഭ നടത്തണം എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഇവരും ഉന്നയിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ജനസഭ നടത്തുന്നത്? വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കേൾക്കാൻ വേണ്ടിയല്ലേ ഇത്തരത്തിലുള്ള യോഗങ്ങൾ വിളിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ഇവരും ഉന്നയിക്കുന്നത്. പക്ഷേ അത്തരത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള അവസരമൊന്നും ഇന്നും ഉണ്ടായില്ല. ജനസഭ തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ സമരസമിതിയിലുള്ള ആളുകളെ ഇവിടെ നിന്ന് ബലമായി ഹാളിന് പുറത്തേക്ക് മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത്തരത്തിൽ ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് ജനസഭ മാറുകയായിരുന്നു. കിരൺ, ഇപ്പോൾ അശ്വിൻ നടന്നു പോകുന്ന സ്ഥലത്ത് സംഘർഷ സാധ്യത അല്ലെങ്കിൽ സംഘർഷം നിലനിൽക്കുകയാണോ? എങ്ങോട്ടാണ് ഇപ്പോൾ നടക്കുന്നത്? കിരൺ, ഇപ്പോൾ തൊട്ടടുത്താണ് ഈ പ്ലാന്റിന്റെ നിർമ്മാണം നടക്കുന്ന സ്ഥലം. അവിടെ നാട്ടുകാർ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നാട്ടുകാർ റോഡ് ഉപരോധിച്ചിരിക്കുകയാണ്. ഇത് തീരദേശ റോഡാണ്. ഇവിടെ അല്പം മാറി, ഈ ജനസഭ നടക്കുന്ന സ്ഥലത്ത് നിന്ന് 1.5 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് മാറി ഈ പ്ലാന്റിന്റെ നിർമ്മാണം നടക്കുന്നതിന് അടുത്തുള്ള സ്ഥലത്ത് നാട്ടുകാർ റോഡ് ഉപരോധിച്ചിരിക്കുകയാണ്. ഈ സമരസമിതി പ്രവർത്തകർ റോഡ് ഉപരോധിച്ചിരിക്കുന്നു. രണ്ടു വശത്തും സാധനങ്ങൾ, കല്ലും മറ്റും നിരത്തി റോഡ് ഉപരോധിച്ചിരിക്കുന്നു. ഇവിടെ അവരുടെ പ്രതിഷേധം കാണിക്കുകയാണ്. സമരസമിതി ചെയർമാൻ അടക്കമുള്ളവർ ഇവിടെയുണ്ട്, സമരസമിതി പ്രവർത്തകരുണ്ട്. ഇതിപ്പോ ബാലസഭ എന്ന് പറഞ്ഞ് നമ്മുടെ ആളുകൾ, ജനങ്ങൾ ഇവിടുത്തെ വിഷമങ്ങൾ കാര്യങ്ങൾ സംസാരിക്കാൻ ജനങ്ങൾ പോയപ്പോ അത് CPM നടത്തുന്ന പരിപാടിയാണ്, അത് സാധാരണക്കാർ ആളുകളെ കെട്ടില്ലാന്ന് പറഞ്ഞു. അതിന്റെ നെരുകേടാണ്. അതിന് 66-ാം വാർഡ് ജനസഭയിൽ 66-ാം വാർഡിലെ ആളുകളെ മുസാഫിർ പങ്കെടുക്കുന്ന പ്രോഗ്രാമാണ്. ഞാൻ കാണിച്ചില്ല മുസാഫിർ പങ്കെടുക്കേണ്ട പ്രോഗ്രാമിന്. ഈ പരിപാടി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അത് ഒരു ലിസ്റ്റ് കൊടുത്തിരിക്കുന്ന 10-20 ആളുകളെ, നമ്മളെ പ്രധാനപ്പെട്ട ആളുകളെ മാറ്റാൻ ചോദ്യങ്ങൾ ചോദിക്കുന്ന, ഉത്തരങ്ങൾ ചോദിക്കുന്ന ആളുകളെ ഇതിൽ നിന്ന് ആദ്യമേ മാറ്റണമെങ്കിൽ, അതുകൊണ്ട് ഇന്ന് മഫ്തിയിലൊക്കെ പോലീസ് ഇവിടെ ഇറങ്ങിയിട്ട് നമ്മളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. ഇത് പ്ലാന്റിന് അനുകൂലിക്കുന്നവരെ മാത്രമാണോ സഭയിൽ? പ്ലാന്റിന് അനുകൂലിക്കുന്ന ആളുകളെ മാത്രമാണ് ഉള്ളിൽ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ വേണ്ടി കൂടിയുള്ളതല്ലേ ഈ ജനസഭ? അതെ, ചോദിക്കട്ടെ. അങ്ങനെ ചോദിക്കാൻ വേണ്ടി ജനങ്ങൾ കയറിയപ്പോഴാണ് പറയുന്നത്. നാട്ടിൽ CPM പരിപാടിയാണ്, സാധാരണക്കാർ കയറണ്ടാണ്, പാർട്ടി പ്രവർത്തകർ മാത്രം കയറിയാൽ മതി. പോലീസ് ഇന്നല്ല, പോലീസ് ഭരണകൂടത്തിന്റെ ചട്ടുകമായി മാറിക്കിന്. അത് ഇന്നിപ്പോ പോലീസ്, 3 പോലീസ് നമ്മളെ കസ്റ്റഡിയിലുള്ളത്. നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മക്ക് പോലീസിനെ ആക്രമിക്കുന്നല്ല നമ്മളത്, നമ്മളെ നാട്ടിൽ വരുന്ന വിപത്തില്ലാണ്ടാക്കണമെന്നാണ്. അതാണ് സമരസമിതി പ്രവർത്തകർ വലിയ രോഷത്തിലാണ്. കാരണം ഇത്തരത്തിൽ ജനസഭ സംഘടിപ്പിച്ചിട്ട് എന്തിനാണ് ഇത്തരത്തിൽ പ്ലാന്റുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉയരുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ജനസഭയിലേക്ക് എത്തേണ്ടിയിരുന്ന ആളുകളെ, അതായത് ജനസഭയിലേക്ക് വന്ന 66-ാം വാർഡിലെ ആളുകളെ ബലം പ്രയോഗിച്ച് ഇവിടെ നിന്ന് സ്കൂളിൽ നിന്ന് മാറ്റി എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം. അത്തരത്തിൽ ജനസഭ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവിടെ സംഘർഷമുണ്ടാവുകയും
പോലീസ് ലാത്തി വീശുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. പ്ലാന്റിനെ അനുകൂലിക്കുന്നവരെ മാത്രമേ ഈ ജനസഭയിലേക്ക് പ്രവേശിപ്പിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇപ്പോൾ ഇവിടെ സമരസമിതി പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയാണ്. കിരൺ അശ്വിൻ, ഈ സമരസമിതിയുടെ പ്രവർത്തകരുമായി കൂടുതൽ അവരുടെ അഭിപ്രായങ്ങൾ കൂടി തേടാമോ? തീർച്ചയായും അത്തരം അഭിപ്രായങ്ങളിലേക്ക് പോവാം. കൂടുതൽ ജനങ്ങളുടെ ശബ്ദം പുറത്തു കേൾക്കട്ടെ. കിരൺ, ഒരു പോലീസ് വാഹനം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. പ്രതിഷേധക്കാർ പോലീസ് വാഹനത്തിന് അടുത്തേക്ക് നീങ്ങുന്നു. പ്രതിഷേധക്കാർ പോലീസ് വാഹനം പിരിച്ചുവിടുകയാണ്. ഇവിടെ ഇങ്ങോട്ടേക്ക് പോലീസ് വാഹനം വരേണ്ടതില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. തൊട്ടപ്പുറത്ത് ഒരു അര കിലോമീറ്റർ അപ്പുറത്ത് ഈ ജനസഭ നടക്കുന്ന ഹാളിനടുത്ത് പോലീസിന്റെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങളെങ്കിൽ, ഇപ്പുറത്ത് ഈ ആവിക്കൽ പ്ലാന്റ് നിർദ്ദിഷ്ട പ്ലാന്റ് വരുന്ന സ്ഥലത്ത് സമരക്കാരുടെ നിയന്ത്രണത്തിലാണ് റോഡുള്ളത്. പോലീസ് വാഹനത്തിന് നേരെ കയ്യേറ്റം നടക്കുന്നു. എന്നാൽ സമരസമിതിയുടെ നേതാക്കൾ ഈ വാഹനം തിരിച്ചുവിടാൻ ശ്രമിക്കുകയാണ്. ആളുകൾ രോഷാകുലരാണ്. ഈ നേരത്തെ ഉണ്ടായ സംഭവത്തിലൊക്കെ തന്നെയുള്ള പ്രതിഷേധം ഉണ്ടാവുകയാണ്. പോലീസ് വാഹനത്തിന് നേരെ പ്രതിഷേധം ഉണ്ടാകുന്നു. തൊട്ടപ്പുറത്ത് പോലീസിന്റെ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ നടക്കുകയും എന്നാൽ ഇപ്പുറത്ത് പ്ലാന്റിന്റെ സ്ഥലത്ത് നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയും പോലീസിനെ അടക്കം ഇങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. അശ്വിൻ, എന്തായാലും അവിടെ തുടരുക. നമുക്ക് ആ വാർത്തയിലേക്ക് തന്നെ മടങ്ങി വരാം.